ലോഡ് കയറ്റിയ പൊത്തിവിടെ നോക്കൊക്കെ. പിടക്കല്ലേ, മാറ്റാം. നീ എന്താടാ ഒന്ന് പരുകുന്നേ? എടുത്ത് മാറ്റണോ ചേടാ? അതിനെ താക്കോൽ എന്റെ കയ്യിലില്ല. ചേടാ ഇത് വലിയ തൊന്തരമായല്ലോ, എവിടെയാ കഴിവണമായി? നോക്കി പേടിപ്പിക്കാതെ വിളിച്ചാലും വേണോ എവിടെ വെച്ചാല്. താത്തു ചന്ദ്രേട്ടനെ കണ്ടോ? ആ എവിടെ പോയി കിടക്കുന്നു? ഏത് മാനത്തിന്റെ മൂപ്പരെന്ന് ആർക്കറിയാം? വൈ രാജാ വൈ, ഒന്ന് വെച്ചാൽ രണ്ട്, രണ്ട് വെച്ചാൽ നാല്, നാല് വെച്ചാൽ എട്ട്. ആർക്കും വെക്കാം, ആർക്കും വെക്കാം. മടിക്കാതെ അറക്കാതെ സംശയിക്കാതെ ആർക്കും വെക്കാം. കള്ളമില്ല, കപടമില്ല, മന്ത്രമില്ല, മായാ ജാലമില്ല. ആർക്കും വെക്കാം. ആ അഞ്ച്, അഞ്ചിന് പത്ത്, രണ്ട് വെച്ച്, ആ രണ്ടിന് നാല്. ഇനി ആരെങ്കിലും ഉണ്ടോ തിട്ട് വെച്ചാൽ പോകണം? ആരെങ്കിലും ഉണ്ടോ? ആ ആ പത്ത്, പത്തിന് ഇരുപത്, തിട്ട് വെച്ചാൽ പോകണം. ആ രാജാ കമ്പനിക്ക്, ആ ജോക്കർ ആരാ അഞ്ച് വെച്ചത്? അഞ്ച് പത്ത് പിടി നാപടി. ആ അടുത്ത ഇറങ്ങാൻ പോകുന്നു. ഒന്ന് വെച്ചാൽ രണ്ട്, രണ്ട് വെച്ചാൽ നാല്, നാല് വെച്ചാൽ എട്ട്. ആർക്കും വെക്കാം, അറക്കു നിൽക്കരുത്. ഇത് എന്ത് പണിയാ ചന്ദ്രേട്ടാ? വണ്ടി മാറ്റി കൊടുക്കാൻ, ബാക്കിയുള്ളവർക്ക് ലോഡ് എടുക്കണ്ടേ? വേണ്ട, കണ്ടോളൂ, കണ്ടല്ലോ. ചീറ്ററോ? ആ ചീറ്റാൻ പോവാണ്. ആർക്കും വെക്കാം, ആർക്കും വെക്കാം. ആ ഒന്ന്, ഒരു പത്ത്. ഈ കാണിക്കുന്ന പോക്കെത്ര? പണം മാറി ഒരു ചവിട്ടിയ മച്ചാ. ആർക്കും വെക്കാം, ഒന്ന് വെച്ചാൽ രണ്ട്, രണ്ട് വെച്ചാൽ നാല്, നാല് വെച്ചാൽ എട്ട്, അഞ്ച് വെച്ചാൽ. താക്കോൽ ഇട്ടിട്ട് എന്താ കാര്യം? ലോഡ് വണ്ടിയാ, ഞാൻ എടുക്കൂല. പിന്നെ നീ ഇത്ര നാൾ എന്റെ കൂടെ നടന്നിട്ട് എന്തോടാ ചരിച്ചത്? മായ ജാലമില്ല. ജോക്കർ ഒന്നാരാ വെച്ചത്? ആ ഇവിടെ ഇദ്ദേഹത്തിന് ഒന്ന് രണ്ടടിച്ചിരിക്കുന്നു. ബാക്കിയെല്ലാം കമ്പനിക്ക്. പറ്റില്ല, രണ്ടാമതിടണം. ഞാൻ കണ്ടില്ല. അത് എന്റെ കുറ്റമില്ല, കളിക്കുമ്പോ നോക്കിയിരിക്കണം. ഞാൻ കണ്ടില്ല, രണ്ടാമതിടണം. താൻ കൈ നോക്കിയിരിക്കാത്ത എന്റെ കുറ്റമാണോ? രണ്ടാമതിടാതെ കാലത്ത് പറ്റില്ല പറഞ്ഞില്ലേ? കൈ തുറോ. നിന്നു അടുത്ത ചന്ദ്രേട്ടാ, ചന്ദ്രേട്ടൻ എന്താ കാണിക്കുന്നത്? ചന്ദ്രേട്ടൻ കളി കാണാൻ ഞാൻ കുറ്റ ഉള്ള കാശ് കളിച്ചു പോയപ്പോ കൊതിയെടുക്കൊട്ടി. ഞാൻ കൊതിയെടുത്തു. ചന്ദ്രുവിന് കാശ് പുല്ലാടാ. ചന്ദ്രു കുടിച്ചും കളിച്ചും കളഞ്ഞ കാശുണ്ടായിരുന്നെങ്കിൽ നിന്നെ നിന്റെ ഭാര്യയോട് അമ്മയെ വിലക്ക് വാങ്ങിക്കായിരുന്നു. അപ്പോഴേ ചന്ദ്രേട്ടോ, എന്റെ ഭാര്യയുടെ അമ്മയുടെ കാര്യം വിട്, നമുക്ക് വേറെ ആരെങ്കിലും വിലക്കെടുക്കാം. തന്ത ഇല്ലാത്തവരാന്നല്ലേ എനിക്ക് പറയുക. അര മണിക്കൂറായി ഞാൻ ഈ കിടപ്പ് തുടങ്ങിയിട്ട്, വിളിക്കാൻ പോയവനെയും കാണുന്നില്ലല്ലോ. ഇങ്ങോട്ട് വരട്ടെ. ഏ വഴക്കിന് നിൽക്കണ്ട കാക്കോച്ച, അവനൊരു മൂരിയ. അതല്ലല്ലോ, അങ്ങനെ വിട്ടാ പറ്റില്ല. ഏ വരണുണ്ട്, മൂപ്പരെ കണ്ടില്ലെന്നാ തോന്നണേ. എന്തിയാണ് അവൻ? ഈ പാട്ട വണ്ടി ഇന്ന് ഞാൻ ചവിട്ടി പൊളിക്കും. എന്നാ പൊളിക്കട. അല്ലേ എന്തേട്ടാ, നേരെ എത്രയാന്ന് അറിയാൻ വിളിക്കാൻ വന്നിട്ട്? വല്ലയിടത്തും വായി നോക്കി ഇന്ന് കാണും. താൻ ചന്ദ്രേട്ടനെ കഴിവറാ പോലെ വിളിച്ചില്ലേ? എന്നാ ഞാൻ ഈ ലോഡ് എടുക്കുന്നില്ല. നിന്നെ നോക്കിക്കോ. ചന്ദ്രേട്ടൻ ആരോടും കണക്ക് പറയണ്ട, ചന്ദ്രേട്ടന്റെ സ്വന്തം വണ്ടിയാ. ഇതൊരു ലോഡ് കുറഞ്ഞ വൈകുന്നേരം അവിടെ ചെല്ലുമ്പോ ആ നക്കി നായരുടെ മുങ്ങി മോന്തയും കാണണം. അതുകൊണ്ടാ എന്റെ പൊന്നി അദ്ദേഹത്തിനല്ലേ. സ്റ്റാർട്ട് ആവൂല, ഒന്ന് അനക്കണം. അത് ഞാൻ ഏറ്റു. അവിടെ ഭാസ്കര അബ്ദുള്ള ജോണേ എല്ലാരും വന്നേ. രക്ഷപ്പെട്ട് ഞാൻ വിചാരിച്ച് ഇറങ്ങി പോകുന്നു. അങ്ങനെ ഇവനെന്നെ ചതിക്കുവോ? പത്ത് പന്ത്രണ്ട് കൊല്ലായിട്ട് ഞാൻ പിടിക്കുന്നതായി വളയം. നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഇവൻ അറിയാം. കാറ്റുപോയി. നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് ഇവന് ശരിക്കറിയാല്ലേ എന്തിനേട്ടാ? കളിയാക്കാതെ ചെന്ന് കയറി മാറ്റിടാ. ഈ ലൊഡാക്ക് വണ്ടി
ഒരു ദിവസം മര്യാദയ്ക്കൊന്ന് ഓടിക്കണ്ടിട്ട് മരിച്ചാ മതി. ഇവക്ക് ഇത് എന്തിന്റെ സൂക്കേടാടാ? നാരായണേട്ടനെ മോളായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ കാണുമ്പോഴൊക്കെ എന്നോട് ചോദിക്കും ചന്ദ്രേട്ടന്റെ കാര്യം. സംഗതി കൊള്ളാം, കാണാനും സ്വഭാവവും. പിന്നെ നാരായണേട്ടനെ എളുപ്പമൊന്നും കാണില്ല. നമുക്കൊന്ന് ആലോചിച്ചാലോ? ഡേ, ഞാൻ വല്ല തെറിയും പറയും കേട്ടോ. പിന്നെ എന്നും ഇങ്ങനെ അമ്പലക്കാളെ പോലെ നടന്നാ മതിയോ? പണിയെടുക്കുന്ന കാശ് മുഴുവൻ പല ചാരായക്കടയിലും പുച്ചീട്ട് കളിക്കാരനും കണ്ട വെടിയോ? വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ രമണി എന്നോട് ചോദിക്കും ചന്ദ്രേട്ടനും വേണ്ടേ നമ്മളെപ്പോലൊരു വീടും ജീവിതവും എന്നൊക്കെ. ഇനി ചന്ദ്രേട്ടൻ വീട്ടിൽ വരുമ്പോ പറഞ്ഞ് സമ്മതിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കും അവള്. തുടങ്ങി രമണിയും വീടും കൂടും. നിനക്കൊന്ന് മിണ്ടായിരിക്കണം. ഇനി എന്താ വേണ്ടേ? ചന്ദ്രേട്ടൻ ഒരു കുടുംബമായിട്ട് കഴിഞ്ഞു നോക്ക്, അപ്പോഴേ എന്റെ സുഖം അറിയും. എന്റെ തടി ഇവിടെയാണെങ്കിലും പ്രാണൻ അവളുടെ അടുത്താ. വയസ്സാകുമ്പോഴേ ഈ തടിയും ചുണയൊക്കെ അങ്ങ് മാറും. ആരായി ഇത്തിരി വെള്ളം ചൂടാക്കി തരാനുണ്ടാവുക? അതിന് വയസ്സായെങ്കിലല്ലേ. പിന്നെ ചന്ദ്രു ആർക്കും ഒരു ഭാരവുമില്ല. ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഗതി വന്നാ അന്ന് അവസാനിപ്പിക്കും. പിന്നെ വലിച്ചു വാരി കുഴിയിലിട്ട് മൂടണം. അതിനുള്ള മണ്ണ് എനിക്കുണ്ട്. പിന്നെന്താ? ചന്ദ്രേട്ടന് മുതലാളിക്ക് അറിയാമല്ലോ, അഞ്ചെട്ട് കൊല്ലം മുതലാളിയുടെ കൂടെ പണിയെടുത്ത ആളല്ലേ. ചന്ദ്രേട്ടൻ തരാൻ തിരിക്കില്ല. എന്റെ മയ്യ തടക്കിട്ടാ രണ്ടി തിരിഞ്ഞാണ് നമ്മൾ പിടിച്ചോണ്ടേ ബലയം പിടിപ്പിച്ച നമ്മളാ. ഇന്ന് ചമ്മയോട് വേണം കളി. അത് കൽപ്പിലിരിക്കട്ടെ. പറാമ്പറപ്പ് വണ്ടിയും തുടങ്ങിയ ഒരു കൈ എന്ന് വെച്ചേ. ഒരു കൈയല്ല രണ്ട് കൈയും വെക്കാം, പക്ഷെ രണ്ട് രൂപ തരണം. ഒന്ന് അനക്കണേന ജോലി ചെയ്താ കാശ് കിട്ടണം. മുതലാളിയാവുമ്പം കാശ് വാങ്ങാൻ പാടില്ലാത്ത എന്ത് ചെയ്യാം? മുതലാളിക്കറിയൂ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാൽ ഞാനൊരു കുഞ്ഞിന്റെ തന്തയാ. ഒരു വീട് വെക്കണം. ഈ കല്ലും മരവും ഒന്നും ചിരിച്ചു കാണിച്ചാ കിട്ടില്ല. അപ്പൊ ചങ്ങാതിനെ പോലെ അല്ല നീ, വീടും കൂടി നോക്കണം. വിചാരണ്ട് നാ പുടി അഞ്ചുറുപ്പുണ്ട് ഇരിക്കട്ടെ. വളരെ സന്തോഷം. പിടിച്ചോ. തള്ളിക്കോ. ബ്രേക്കിന്ന് കാലിടും. നമ്മൾ പോട്ടെ.